അസളാ അലൈകു വർമ്മ വിബർക്കാത്തു ബിസ്മില്ലാഹി റഹ്മാൻ റഹീം പിന്നീട് മൂന്നാമത്തെ ജുസുൽ സൂറത്തുൽ ബക്കറയുടെ അവസാനത്തിൽ സുദീർഘമായിട്ടുള്ള ചർച്ച കടന്നു വരുന്നത് ഇൻഫാക്കിനെ സംബന്ധിച്ചാണ് അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടതാണ് പരിശുദ്ധ അഖുനാൽ ഈ ഒരു വിഷയം ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്ന ഭാഗം ഈ സൂറത്തുൽ ബക്കറയുടെ ഈ ഒരു ഭാഗത്താണ് ഇരുന്നൂറ്റി അറുപത്തി മുതൽ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് വരെയുള്ള ഇരുപത്തിരണ്ട് ആയത്തുകളോളം ഈ ഒരു വിഷയാണ് അള്ളാഹു അവിടെ പ്രതിപാദിക്കുന്നത് മറ്റൊരു സൈഡ് പോയിന്റ് സാമ്പത്തിക മേഖലയിൽ ഒരാൾ കൈവരിക്കേണ്ട വിശുദ്ധിയെ സംബന്ധിച്ച് ഈ ഒരു ഭാഗത്തല്ലാതെ അള്ളാഹു അതിനെ പരാമർശിക്കുന്ന ഒരു ഭാഗം വളരെ ശ്രദ്ധേയാണ് അത് സൂറത്തുൽ ബക്കറയുടെ നൂറ്റി എൺപത്തി എട്ടാമത്തെ ആയത്താണ് റമദാനെ സംബന്ധിച്ച് പറഞ്ഞ ഉടനെ തന്നെ ഒരാ ചക്കുരു അംബാലക്കുംബൈനക്കുംബിൽ ബാത്തുൽ നിങ്ങൾ അന്യായമായിട്ട് മറ്റൊരാളുടെ സമ്പത്തിനെ നിങ്ങൾ ഭക്ഷിക്കരുത് അപ്പൊ റമദാനിൽ ആ തക്വയെല്ലാം നേടിയെടുത്ത് അതിനൊരു പുതിയ ഉണർവെല്ലാം ലഭിച്ച് പുറമേക്ക് ആ തവയുടെ പുതിയ ലക്ഷണങ്ങളെല്ലാം കണ്ടു തുടങ്ങും പക്ഷേ അള്ളാഹു കൂടെ പറയുന്നത് നിങ്ങൾ ആ റമദാൻ നിങ്ങളിൽ വലിയ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് പ്രകടാകേണ്ട പ്രധാനപ്പെട്ട ഒരു മേഖല സാമ്പത്തിക മേഖലയിൽ കൈവരിക്കേണ്ട വിശുദ്ധിയാണ് ആ റമദാനു മുമ്പ് നിങ്ങളുടെ സാമ്പത്തിക മേഖല നിങ്ങളുടെ ഇടപാടുകൾ അതിൽ യാതൊരു സൂക്ഷ്മതയില്ലാതെയാണ് ഡീലിംഗ് എല്ലാം നടത്തിയിട്ടുള്ളതെങ്കിൽ ആ റമദാൻ വല്ല മാറ്റവും നിങ്ങളിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് പ്രകടാകേണ്ടത് പ്രതിഫലിക്കേണ്ടത് ആ റമദാനു ശേഷം അതേ മേഖല നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളടത്താണ് ആ മേഖല റമലാന് മുമ്പുള്ള അതേ രൂപത്തിലാണ് ശേഷവും മുന്നോട്ട് പോകുന്നതെങ്കിൽ പിന്നീട് ആ റമദാൻ അയാളിൽ ഉണ്ടാക്കിയ മാറ്റം എന്താണ് അപ്പോൾ ആ മാറ്റം പ്രകടമാകേണ്ട ഒരു ലിറ്റിമസ് ടെസ്റ്റാണ് അള്ളാഹു പറയുന്നത് ആ സാമ്പത്തിക മേഖലയിൽ അയാൾ വിശുദ്ധി കൈവരിക്കാൻ സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അപ്പം അത് അതല്ലാതെ അയാളെല്ലാം ഹറാമിലൂടെ സമ്പാദിച്ച് റസൂലുള്ള മറ്റൊരു ഹദീസിലും മറ്റൊരു അമ ഹറാം ഓ മൽബസുഹറാം അയാൾ ധരിക്കുന്നതും ഭക്ഷിക്കുന്നതെല്ലാം ഹറാമാണെങ്കിൽ പിന്നീട് അയാളുടെ പ്രാർത്ഥന കൊണ്ട് എന്ത് കാര്യമാണ് ഇനി ഇൻഫാക്കുമായി ധനം ചെലവഴിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് കടന്നു വരുന്ന മൊത്തം ആയത്തുകൾ ഇരുന്നൂറ്റി അറുപത്തൊന്ന് മുതൽ ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് വരെയുള്ള ആയത്തുകൾ ആയത്തുകളുടെ മൊത്തത്തിലുള്ള സ്ട്രക്ചർ ഘടന നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ആദ്യത്തിൽ അല്ലാഹു ആ ധനം വെച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത് അവിടെ സ്വതക്കയെ സംബന്ധിച്ച് അള്ളാഹൻ്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കുന്നതിനെ സംബന്ധിച്ച് ഉദാഹരണങ്ങൾ സഹിതം പ്രസിദ്ധമായിട്ടുള്ള ആ ഒരു ആയത്തി ഇരുന്നൂറ്റി അറുപത്തൊന്നാമത്തെ വചനത്തിൽ ആ ധാന്യമണിയോടുള്ള ആ ഒരു ഉപമ മസലുല്ലദീന ഇംഫി ഖൂന അംബാലഹു ഫി സബീൽ ഇല്ലഹി കമസലി ഹബ്ബത്തിൻ അമ്പത്തനാബിൽ അവരായത്തല്ല ആ ഉപ്പമകൾ സഹിതം അതിനെ സംബന്ധിച്ചാണ് ആദ്യത്തിൽ സംസാരിക്കുന്നത് പിന്നീട് രണ്ടാമതായിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അതായത് ആ സമ്പത്ത് ഒരാൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും മോശമായിട്ടുള്ള കാര്യം അവിടെയാണ് ആ റിബയെ സംബന്ധിച്ച് പലിശയുമായി ബന്ധപ്പെട്ട ഖുർആാനിൽ ഏറ്റവും കൂടുതൽ ആ പലിശ എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന ആ ഭാഗം ഇരുന്നൂറ്റി എഴുപത്തി മുതൽ ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് വരെയുള്ള ആയത്തുകൾ അതിനെ സംബന്ധിച്ചാണ് രണ്ടാമതായിട്ട് പറയുന്നത് അപ്പം ആ പലിശ ഏറ്റവും വലിയ വൻഭാവായിട്ട് മാറാനുള്ള കാരണം ആദ്യത്തിൽ അള്ളാഹു പറയുന്നത് ആ സമ്പത്ത് വെച്ച് മറ്റൊരാളോട് ചെയ്യാൻ സാധിക്കുന്ന കാരുണ്യത്തെ സംബന്ധിച്ചാണ് അവിടെയാണ് ആ സ്വതക്കയും അള്ളാൻ്റെ മാർഗത്തിൽ ധനം എല്ലാം കടന്നു വരുന്നത് അതേസമയം രണ്ടാമതായിട്ട് അള്ളാഹു അതിന്റെ നേർ ബിരുദ്ധായിട്ട് ആ സമ്പത്ത് വെച്ച് മറ്റൊരാളോട് ചെയ്യാൻ സാധിക്കുന്ന ക്രൂരത അതാണ് ആ റിപ പലിശയെ സംബന്ധിച്ചാണ് പറയുന്നത് ആദ്യത്തിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യം പറഞ്ഞു പിന്നീട് രണ്ടാമതായിട്ട് ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞു മൂന്നാമതായിട്ട് ആ സമ്പത്ത് വെച്ച് ഹലാലായിട്ടുള്ള അല്ലെങ്കിൽ അനുവദിനിയായിട്ടുള്ള ഓക്കെ ആയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ് മൂന്നാമത് സംസാരിക്കുന്നത് അവിടെ ആ ട്രേഡ് കച്ചവടമായിട്ട് ബന്ധപ്പെട്ട് അതേപോലെ തന്നെ ആ ലോണ് കടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുദീർഘമായിട്ടുള്ള പരാമർശങ്ങൾ മൂന്നാമതായിട്ട് കടന്നു വരുന്നുണ്ട് ഇപ്പം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള ആളുകളെ അറുക്കുന്ന ആ പലിശയ്ക്ക് ബദലായിട്ട് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് മറ്റുള്ള ആളുകളോടുള്ള കാരുണ്യം കടം നൽകലാണ് ആ കടം നൽകാൻ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ കടം നൽകിയ ആളുകൾക്ക് ഇളവ് നൽകുന്ന അല്ലെങ്കിൽ സമയം അധികരിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾക്കുള്ള വമ്പിച്ച പ്രതിഫലം അവർക്ക് സ്വർഗം വരെ ലഭിക്കുമെന്നെല്ലാം റസൂർ അള്ളാഹി സല്ലാഹു വലൈവ് വസ്ലം ഹദീസുകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതേസമയം മറുവശത്ത് അതിനെ മറ്റുള്ള ആളുകൾ മുതലെടുക്കുന്നതും ദുരുപയോഗം ചെയ്യുന്നതെല്ലാം തടയാൻ ആവശ്യമായിട്ടുള്ള ഗൗരവമേറിയിട്ടുള്ള നിർദ്ദേശങ്ങളും റസൂർ അല്ലാഹി സല്ലാഹു അലൈബ് വസ്ല്ലാം നൽകുന്നുണ്ട് സുഭാനന്ദ എത്ര മനോഹരായിട്ടുള്ള ബാലൻസാണ് അതായത് ഒരാൾ കടക്കാരനായിട്ട് ഷഹീദായാലും പോലും ഏറ്റവും ഉന്നതമായിട്ടുള്ള മരണം കൈവരിച്ചാലും അയാളുടെ ആ കടം സ്വർഗപ്രവേശനത്തിന് തടസ്സമായിട്ട് വരും എന്നെല്ലാം റസൂൽ നമ്മളെ പഠിപ്പിക്കുകയാണ് റസൂൽ അല്ലാ സാഹു അലൈവസ്ലം ആ കടമുള്ള മയത്തിന് നമസ്കരിക്കാൻ വിസമ്മതിച്ചതും പിന്നീട് ആ കടം മറ്റൊരാൾ ഏറ്റെടുത്തതിന് ശേഷമാണ് റസൂൽ അള്ളഹി സല്ലാ വസ്ല്ലാം ആ മയത്ത് നമസ്കാരത്തിന് പോലും സന്നദ്ധ ആകുന്നത് അത് മാത്രമല്ല അതിൻ്റെ ഒരു ഗൗരവം പരിശുദ്ധ അഖുർആാനിലെ ഏറ്റവും വലിയ സൂക്തം ഏറ്റവും വലിയ ആയത്തിൻ്റെ പ്രതിപാദ്യ വിഷയം കടവുമായി ബന്ധപ്പെട്ടതാണ് ആയത്തുദ്ദൈൻ അതും ഈ ഒരു ഭാഗത്ത് സൂറത്തുൽ ബക്കറിയുടെ ഇരുന്നൂറ്റി എൺപത്തി ആയത്തായിട്ട് ഈ ഒരു ഭാഗത്താണ് അതും കടന്നു വരുന്നത് ഈ ഒരു ഭാഗത്ത് അള്ളാഹു ആ സമ്പത്തിനോടുള്ള മുസ്ലിമിൻ്റെ കാഴ്ചപ്പാട് വളരെ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതാണ് നമ്മുടെ ബേസ് നേരത്തെ ആ വലിയ തത്വം ഇന്നാലില്ലാഹി ഇന്ന ഇലഹി റാജി ഓൻ അത് നേരത്തെ തന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതായത് എല്ലാം അള്ളാഹുവിനുള്ളതാണ് അള്ളാഹു എടുക്കുന്നതും അതായത് ഇന്നാലില്ലാഹി മാ അഹദ വലഹു അ നമ്മളിൽ നിന്ന് എടുക്കുന്നതും നമ്മളിൽ അവശേഷിക്കുന്നതും രണ്ടും അള്ളാൻ്റെതാണ് നമ്മുടേതായിട്ട് യാതൊന്നും ഈ ദുനിയാവിലില്ല അത് പ്രത്യേകിച്ച് സമ്പത്തിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് നിനക്ക് നൽകിയ ആ സമ്പത്ത് അത് നിൻ്റേതല്ല നീ അതിൻ്റെ താൽക്കാലിക സൂക്ഷിപ്പുകാരന് മാത്രമാണ് അതിൻ്റെ രണ്ട് വശവും മനോഹരമായിട്ട് അള്ളാഹു ഈ ഭാഗത്ത് പഠിപ്പിക്കുന്നുണ്ട് ഇരുന്നൂറ്റി അമ്പത്തിനാലാമത്തെ ആയത്തിൽ യാ അയ്യുഹല്ലദീന ആമനോ അംഫിക്കോ മിമ്മാ റസക്കിനാക്കും ഓ വിശ്വാസികളെ ഞാൻ നൽകിയതിൽ നിന്നും നിങ്ങൾ ചെലവഴിക്കുക അപ്പോൾ അള്ളാഹു എല്ലാം നൽകിയത് സൂറത്ത് നൂറിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ ആയത്തിലും ഓ ആത്തൂഹും മിമ്മാ ലി ലാഹി അള്ളാഹു നൽകിയ സമ്പത്തിൽ നിന്നും നിങ്ങൾ അവർക്ക് നൽകുക അതാണ് അതിൻ്റെ ബേസ് അതേസമയം അതിന്റെ ഒരു മറുവശവും അള്ളാഹു ഈ ഭാഗത്ത് തന്നെ പഠിപ്പിക്കുന്നുണ്ട് ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ വചനത്തിൽ യാ അയ്യോല്ല ആമനു മാ ത്വയീബാത്തിസബുത്തും ഓ വിശ്വാസികളെ നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയതിൽ നിന്നും നിങ്ങൾ ചെലവഴിക്കുക ആദ്യത്തിൽ അള്ളാഹു നൽകിയതെന്ന് പറഞ്ഞു അതാണ് ബേസ് പിന്നീട് ഇവിടെ നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയതെന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ രണ്ട് വശങ്ങളാണ് അള്ളാഹു അവിടെ സൂചിപ്പിക്കുന്നത് ആ സമ്പത്ത് അത് ആത്യന്തികമായിട്ട് അള്ളാഹുവിൻ്റേതാണ് അള്ളാഹു നൽകിയതാണ് അത് നമ്മൾ താൽക്കാലികമായിട്ടുള്ളൊരു മേൽനോട്ടം വഹിക്കുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത് ഇപ്പോൾ മനോഹരമായിട്ടുള്ള ആ ഒരു സങ്കല്പം മനസ്സിലാക്കാൻ വേണ്ടി വലില്ലാഹി മസല അല്ല ലളിതായിട്ടുള്ള ഒരു ഉദാഹരണം പറയാറുണ്ട് അപ്പം ഞാൻ നിങ്ങളുടെ കയ്യിൽ ഒരായിരം രൂപ സൂക്ഷിക്കാൻ വേണ്ടി താൽക്കാലികമായിട്ട് സൂക്ഷിക്കാൻ വേണ്ടി നിങ്ങളുടെ കയ്യിൽ നൽകുകയാണ് ഞാനൊരാഴ്ച കഴിഞ്ഞ് ഞാൻ അതിൽ നിന്നും ഒരു അഞ്ഞൂറ് നിങ്ങളോട് ചോദിക്കുകയാണ് അപ്പം നിങ്ങൾ പറയണം ഏയ് അഞ്ഞൂറൊന്നും തരാനില്ല അതിൻ്റെതാണ് ആ രൂപത്തിൽ നിങ്ങൾ സംസാരിക്കുകയാണ് അപ്പം ഞാൻ ചോദിക്കുകയാണ് അഞ്ഞൂറില്ലെങ്കിൽ ഒരു ഇരുന്നൂറ്റമ്പതെങ്കിൽ തരൂ അപ്പോൾ അയാൾ പറയണില്ല ഒന്നും ഇല്ല അപ്പോൾ ഞാൻ വീണ്ടും ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഒരു നൂറെങ്കിലും ഇപ്പോൾ അയാൾ പറയണം നൂറൊന്നും ഇല്ല വേണമെങ്കിൽ അത് അമ്പത് രൂപ തരാം എന്നിട്ട് അമ്പത് രൂപ അയാൾ തരുകയാണ് ആ തരുന്ന സമയത്ത് അയാൾ എന്തോ വലിയ ദാനധർമ്മം നൽകുന്നത് പോലെ അല്ലെങ്കിൽ കാണുന്ന ആളുകളെല്ലാം അയാൾ വലിയൊരു ദാനധർമ്മം നൽകുന്ന രൂപത്തിൽ അയാൾ അമ്പത് രൂപ എനിക്ക് എടുത്തു തരുകയാണ് അപ്പോൾ അയാളുടെ കയ്യിലുള്ള ആ പണം അത് യഥാർത്ഥത്തിൽ അയാളുടെ പണം പോലെയല്ല അയാൾ അതിൻ്റെ താൽക്കാലിക സൂക്ഷിപ്പുകാരൻ മാത്രമാണ് അതിൻ്റെ ഓണർ പറഞ്ഞ രൂപത്തിൽ നൽകാൻ പോലും അയാൾ സന്നദ്ധ ആകുന്നില്ല അങ്ങനെ അവസാനം ഞാൻ അയാളോട് എനിക്ക് കടായിട്ടെങ്കിലും ഒരു ഇരുന്നൂറ്റമ്പത് നൽകുമെന്ന് ചോദിക്കുകയാണ് ഇപ്പൊ സൂറത്ത് അൽ ബക്കറയുടെ ഇരുന്നൂറ്റി നാപ്പത്തി അഞ്ചാമത്തെ ആയത്തിൽ മന്ദി യൻ ഹസനൻ അപ്പൊ അവിടെ അള്ളാഹു അത് നമ്മളിൽ നിന്നും കടായിട്ടെങ്കിലും ആവശ്യപ്പെടുന്നുണ്ട് അത് അള്ളാഹുക്ക് വേണ്ടിയിട്ടല്ല നമുക്ക് വേണ്ടി തന്നെയാണ് ആ പറയുന്നത് കാരണം അള്ളഹാനെ സംബന്ധിച്ചിടത്തോളം വലില്ലാഹി മീറാസു സമാവാത്തി വല്ലർ ഈ ആകാശഭൂമികളുടെ മുഴുവൻ അനന്തരാവകാശം അല്ലെങ്കിൽ ലഹുമാഫി സമാവാത്തി വല്ലർ ആകാശഭൂമികളുടെ സർവ്വതും നിന്റെ സമ്പത്ത് മാത്രമല്ല നീ അടക്കം അള്ളാന്റെ പ്രോപ്പർട്ടിയാണ് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം സുഹൃത്ത് ഫാത്തിരുടെ പതിനഞ്ചാമത്തെ ആയത്തിൽ യാ ഹമീദ് നിങ്ങൾ അള്ളാഹുവിക്ക് ഫക്കീറുകളാണ് അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവാണ് യഥാർത്ഥ ഖനി അല്ലെങ്കിൽ സ്വയം പര്യാപ്തനായിട്ടുള്ളവൻ എല്ലാം അധീനപ്പെടുത്തുന്നവൻ അള്ളാഹു മാത്രമാണ് ഈ രൂപത്തിൽ അങ്ങനെയെങ്കിലും നൽകാൻ ആവശ്യപ്പെടുന്നത് അത് നമുക്ക് തിരിച്ചു നൽകാൻ വേണ്ടി തന്നെയാണ് അപ്പം നമ്മൾ ചെലവഴിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാൾക്ക് നൽകുന്നത് മാത്രമാണ് നമ്മുടെ സമ്പത്തിൽ നിന്നും നമ്മുടേതായിട്ട് ബാക്കിയുണ്ടാവുക മനോഹരമായിട്ടുള്ള ഒരു സംഭവം ഇമാം ഹസനുൽ ബസറു റഹിമ അദ്ദേഹം ഒരിക്കല് ഒരു വഴിയിലൂടെ പോകുന്ന സമയത്ത് ഒരാളിങ്ങനെ പണക്കിഴി അയാളുടെ വലിയ പണക്കിഴി ഇങ്ങനെ വീണ്ടും വീണ്ടും എണ്ണി അതിങ്ങനെ കുലിക്കി അവിടെ ഇരിക്കുകയാണ് ഉടനെ തന്നെ അദ്ദേഹം ചോദിച്ചു ഏയ് നിങ്ങൾക്ക് ഈ പണം ഇഷ്ടമാണോ നിങ്ങൾ ഇതിനെ സ്നേഹിക്കുന്നുണ്ടോ അയാൾ പറഞ്ഞു തീർച്ചയായിട്ടും ഈ പണം എനിക്ക് അങ്ങേയറ്റം ഇഷ്ടമാണ് ഉടനെ തന്നെ ഹസൻ അൽ ബസർ റഹ്മൂദ് അദ്ദേഹം പറഞ്ഞു ഇന്നഹുലൈസല ക ഹത്ത യഹ്റുജുൻ യദിക്ക നിന്റെ കയ്യിൽ നിന്നും ഇത് പോകുന്നത് വരെ അല്ലെങ്കിൽ നീ ഈ പണം ചിലവാക്കുന്നത് വരെ അത് നിൻ്റേതല്ല അതായത് അത് നീ കയ്യിൽ വെക്കുന്നിടത്തോളം കാലം അത് മറ്റൊരാളുടേതാണ് മറ്റൊരാളിലേക്ക് നീ വഴി അള്ളാഹു നൽകുക മാത്രമാണ് നീ അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ മാത്രമാണ് ചെലവഴിക്കുന്ന സമയത്ത് മാത്രമാണ് നിൻ്റേതാകുന്നത് സുഭാനന്ദ മനോഹരമാണ് അതുകൊണ്ടാണ് സുഹലി സല്ലാഹു അലൈവ് വസ്ല്ലാം മറ്റൊരു ഹദീസിലും നിങ്ങളുടെ പണത്തിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങൾക്കുപകരിക്കുന്നത് നിങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി ചെലവഴിച്ചത് അല്ലെങ്കിൽ വസ്ത്രം വാങ്ങാൻ വേണ്ടി അത് മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങൾക്കുപകരിക്കുന്നത് മറ്റുള്ളതെല്ലാം മറ്റൊരാളിലേക്ക് പോകാനുള്ളതാണ് അപ്പോൾ അവിടെ നിക്ഷേപമായിട്ട് അവശേഷിക്കുന്നത് അള്ളാന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവാക്കിയത് മാത്രമാണ് അതാ റസൂൽ അള്ളാഹി സല്ലാ അലൈവ് വസ്ലം ആ ആടിനടുത്ത പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ള ആ ഒരു ഹദീസിൽ ആശ്വർ ആ ആടിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ മറ്റുള്ള ആളുകളിലേക്കെല്ലാം വിതരണം ചെയ്ത് റസൂൽ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു പീസ് മാത്രം അവിടെ വെച്ചു റസൂലല്ലാ തിരിച്ചു വന്ന സമയത്ത് ഓ പ്രവാചകരെ ഇനി ഇത് മാത്രമാണ് ബാക്കിയെന്ന് പറഞ്ഞ സമയത്ത് റസൂർ അല്ലാ സല്ലാ അലൈലി വല്ലം അത് തലതിരിച്ച് പറയുന്നുണ്ട് റസൂല പറയുന്നുണ്ട് നീ കൊടുത്തത് മുഴുവൻ ബാക്കിയായി ഇത് മാത്രമാണ് ബാക്കിയാകാത്തത് ആ രൂപത്തിൽ സുഹൃത്ത മനോഹരമായിട്ട് അതിനെ നിർവചിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്താണോ ചിലവാക്കുന്നത് അല്ലാൻ്റെ മാർഗത്തിൽ അത് മാത്രമാണ് നിക്ഷേപമായിട്ട് അവശേഷിക്കുന്നത് അപ്പോൾ അവിടെ രസകരായിട്ടുള്ള ഒരു വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാൾ വയസ്സ് ചോദിച്ചാൽ നമ്മൾ പറയാറുള്ളത് നമ്മൾ ഭൂമിയിൽ ഓൾറെഡി ജീവിച്ച് തീർത്ത ആ സമയത്തെ സംബന്ധിച്ചാണ് അതല്ലാതെ ഇനി ഞാൻ ഇത്ര ജീവിക്കും ആ രൂപത്തിൽ നമ്മളാരും പറയാറില്ല അപ്പോൾ അതേസമയം സമ്പത്തിനെ സംബന്ധിച്ച് ചോദിക്കുന്ന സമയത്ത് ഞാൻ ഇത്രയും കാലം ഉപയോഗിച്ച് തീർത്ത സമ്പത്തിൻ്റെ കണക്കല്ല പറയാറുള്ളത് മറിച്ച് ഞാൻ ഉപയോഗിക്കാതെ അവിടെ നിക്ഷേപിച്ച ആ സേവിങ്ങിൻ്റെ കണക്കാണ് പറയാറുള്ളത് അത് യഥാർത്ഥത്തിൽ എൻറ്റേതാണെന്ന് പോലും എനിക്ക് യാതൊരു ഉറപ്പുമില്ല അതൊരു പക്ഷേ മറ്റൊരാളിലേക്ക് പോകാനുള്ളതാകും യഥാർത്ഥത്തിൽ നമ്മുടേതായിട്ട് ബാക്കിയുള്ളത് നമ്മൾ ഉപയോഗിച്ച് തീർത്തത് മാത്രമാണ് ഇനി ധനം ചെലവഴിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം ഇൻഫാക്കുമായി ബന്ധപ്പെട്ട ആ മുഴുന്നീള വിഷയം ആയത്തുകളെല്ലാം കടന്നു വരുന്നത് പ്രധാനപ്പെട്ട രണ്ട് ആയത്തുകൾക്ക് നടുവിലാണ് അതായത് രണ്ട് നിധികൾക്കിടയിലാണ് ഈ ഒരു വിഷയം അള്ളാഹു പ്രതിപാദിക്കുന്നത് ആയത്തിൻ്റെ പ്ലേസ്മെന്റ് ശ്രദ്ധയാണ് രണ്ട് നിധികൾക്കിടയിൽ എന്നുള്ളതുകൊണ്ട് വിവക്ഷിക്കുന്നത് പരിശുദ്ധ ഖുറാനിൽ ഏറ്റവും അളമായിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആയത്ത് ആയത്തിൽ കുറിശി അതേപോലെ തന്നെ ആ ബക്കറയുടെ അവസാനത്തിലുള്ള രണ്ട് ആയത്തുകൾ കൻസുമിൻ ഇൻ തഹത്തിൽ അർഷ് അതിനെ സംബന്ധിച്ച് അതായത് അള്ളാഹുവിൻ്റെ അർഷിനടിയിലുള്ള നിധി എന്നെല്ലാം വിശേഷിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിലാണ് ഈ ഒരു വിഷയം കടന്നു വരുന്നത് അപ്പോൾ നമ്മൾ കൂട്ടി വായിക്കുന്ന സമയത്ത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ സമ്പത്തിനോടുള്ള അടങ്ങാത്ത ഇഷ്ടം സൂറത്തുൽ ഫജിറിന്റെ ഇരുപതാമത്തെ ആയത്തിൽ വയൊഹിബൂനൽ മാല ഹുബൻ ജമ്മ എന്നുള്ള പദം അടിവരയിടുക അത്യധികം ആ സമ്പത്തിനെ ഇഷ്ടപ്പെടുന്നവരാണ് അതേസമയം ഹൃദയത്തിൽ അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്ന ആളുകൾ സൂറത്തുൽ ബക്കറയുടെ നൂറ്റി അറുപത്തഞ്ചാമത്തെ ആയത്തിൽ വല്ലദീന ആമനു അഷദ് ഹുബല്ല അള്ളഹാനെ ശക്തമായിട്ട് പ്രേമിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആളുകൾ റസൂലിനെ സ്നേഹിക്കുന്ന ആളുകൾ അവര് അവർ അവരതിന് ആ സമ്പത്തിനേക്കാൾ ആ അള്ളാഹുവിനെയും റസൂലിനെയും ഉൾക്കൊള്ളുന്നതോടുകൂടെ അവർക്ക് എളുപ്പത്തിന് നൽകാൻ എന്നുള്ളതാണ് ഇതേ ജുസൈൻ്റെ അവസാനത്തെ ആയത്ത് സോറത്ത് ആലിമ്രാൻ്റെ തൊണ്ണൂറ്റി രണ്ടാമത്തെ ആയത്തിലും ലൻ തനാലുൽ ബിറ ഹെത്തുംഫിക്കു മിമ്മ തൊഹിബൂൻ അള്ളാഹു അവിടെയും അതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട് ഇപ്പോൾ ഒരാളുടെ ഹൃദയത്തിനകത്തുള്ള ആ പരോക്ഷമായിട്ടുള്ള ഈമാന്റെ പ്രത്യക്ഷത്തിലുള്ള സാക്ഷിയാണ് അയാൾക്ക് നൽകാൻ സാധിക്കുന്നത് അപ്പം ഈമാനെ സത്യപ്പെടുത്തലാണ് യഥാർത്ഥത്തിൽ ഒരാൾ നൽകുന്ന സമയത്ത് അതുകൊണ്ടാണ് ആ സ്വതക്ക ശുദ്ധിയൊക്കെ എന്നുള്ള പദം നമുക്കറിയാം ആ സത്യപ്പെടുത്തലാണ് അതേ പദത്തിൽ നിന്ന് ആ സ്വതക്ക എന്നുള്ള പദം പോലും റിലേറ്റ് ചെയ്ത് കിടക്കുകയാണ് ഹൃദയത്തിൽ ഈമാനുള്ള ആളുകൾക്ക് മാത്രമേ അത് നൽകാൻ സാധിക്കൂ അത് പ്രത്യേകമായിട്ട് പറയാനുള്ള കാരണം സുഹൃത്തുക്കൾ ബക്കറയുടെ തുടക്കമായിട്ട് അതിനെ കണക്ട് ചെയ്യാൻ സാധിക്കും ഓർക്കുന്നുണ്ടാകും തുടക്കത്തിൽ ആ മൂന്ന് വിഭാഗത്തെ കാറ്റഗറൈസ് ചെയ്ത സമയത്ത് ഒന്നാമതായിട്ട് വിശ്വാസികളെ സംബന്ധിച്ച് പറയുന്നുണ്ട് അള്ളാഹു അവിടെ മൂന്നാമത്തെ ആയത്തിൽ അല്ലദീന വ റസഖനാഹും അല്ലതുങ്ങനെ അവിടെ ചെലവഴിക്കുന്നതിന് പ്രത്യേകമായിട്ട് അള്ളാഹു ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് പിന്നീട് പറഞ്ഞ നിഫാക്ക് മുനാഫിക്കളെ സംബന്ധിച്ചിടത്തോളം ഹൃദയത്തിൽ ഈമാനില്ലാത്ത ആളുകളാണ് അവർ നിഫാഖുള്ള ആളുകളാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങേയറ്റം പ്രയാസാകും ചെലവഴിക്കുക സൂറത്തുൽ മുജാദലിയുടെ പന്ത്രണ്ടാമത്തെ ആയത്തിൽ അതിനെ സംബന്ധിച്ചും അള്ളാഹു പ്രതിപാദിക്കുന്നുണ്ട്